മാറ്റം വന്നാൽ അത് നാട്ടത്തിനെ മാറ്റം കൂട്ടും എന്നുള്ള അവസ്ഥ. അപ്പൊ ഇടതുപക്ഷം വന്നിരിക്കുന്നു, ബഹുരസമായിരിക്കുന്നു എന്നൊക്കെ കുറ്റം കൊള്ളുന്ന ആളുകളുണ്ട്. അവര് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറെ കഴിയട്ടെ. ഞാൻ പറയാറുണ്ട്, ഒരു ചങ്ങാതി ഹോട്ടലിൽ ചോറ് തിന്നുമ്പോ ചോദിച്ചു രസം വേണ്ടേ, മൂപ്പര് പറഞ്ഞ രസം ലാസ്റ്റാണ്. അവസാനം അയാൾ കൈ കൂടി കഴുകാതെ ബില്ലടക്കാതെ ഒരൊറ്റ പാച്ചിന് വിട്ടു നിന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് രസം. രസം ഇനി കാണാൻ കൊടുക്കുന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുടി ചൂടാ മന്നനാ വിദ്യാഭ്യാസ മന്ത്രി. മതം ഇല്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഘട്ടം നാട്ടിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളെ മക്കളെ രാത്രിയും പകലും മദ്രസയും ഒക്കെ എടുത്തു കൊടുത്തിട്ടും പാടുള്ള ചില പെൺകുട്ടികളെ നിക്കാഹിന് കിട്ടുന്നില്ല. ഈയിടെ കരുതൽ കുട്ടി തന്റെ പിതാവിന് മെസ്സേജ് അയച്ചു, സോറി ഫാദർ ഐ ആം മാരീഡ്, ക്ഷമിക്കണം എന്റെ കല്യാണം കഴിഞ്ഞു. ബാപ്പു പറഞ്ഞു നത്തിങ്, താങ്ക്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വാഴ്ത്തുന്നാൻ ഭൗതികവും തൊട്ടുകൂട്ടാൻ മതവുമാണ്. എന്നിട്ട് തന്നെ ഉപ്പാന്റെ ജനാസക്ക് മുമ്പിൽ നിന്ന് അള്ളാഹു എന്നൊന്ന് പറയാൻ ധൈര്യമില്ലാത്ത ആൺകുട്ടികളുള്ള നാടാണ് കാലം. എന്നാൽ ചില മക്കളൊക്കെ ധൈര്യസമേതം ഞാൻ എന്ന് പറഞ്ഞ ആ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കാണുന്നു. അള്ളാഹു ഈ സാഹചര്യത്തിലാണ് മതം ഇല്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ കഴിഞ്ഞ തവണ ശ്രമം നടത്തി. മതാനുയായികൾ മുഴുവനും സടകുളഞ്ഞടിച്ചു, ഒന്നിച്ച് അരടാടി നമ്മൾ നേടിയെടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നിർവാഹക സമിതി ഡൽഹിയിൽ ചേരുകയാണ്. ഞങ്ങൾ വലിയ പാർട്ടിയൊന്നുമല്ല, ഞാൻ പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരന്റെ തലയുണ്ണി നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോൾ ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്നെല്ലാവർക്കും ബോധ്യമാകും. സാക്കിർ നായിക്കിന് വേണ്ടയാണിപ്പോ ആ കൂട്ടത്തിൽ നമ്മളും കൂടാന്നല്ല ലീഗ് ചിന്തിച്ചത്. ലീഗ് സാക്കിർ നായിക്കിനെ പിന്തുണക്കുക മാത്രല്ല, സാക്കിർ നായിക്കിനെ ചാനലുകാർക്കും മറ്റും ബോധ്യപ്പെടുത്താൻ ആ സി ഡി കൊണ്ടുവന്ന് കേൾപ്പിക്കുക ചെയ്തത് കെ ടി മുഹമ്മദ് ബഷീർ. ആ ഇരട്ടിക്ക് വോട്ട് ചെയ്യാൻ വിരൽ തന്ന സാലിക്കായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. പൊന്നാനിയിലെ വോട്ടർ എന്ന നിലയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ആ ഇട്ടിയാ ശബ്ദിക്കുന്നുണ്ട്. നോക്കണം എങ്ങനെയെങ്കിലും അതൊന്നും ഇല്ലാതാക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മെനഞ്ഞും അറിയാം. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കുറെ ആളുകളുണ്ടായിരുന്നു ഇതുപോലെ. എന്നിട്ടോ ആരെ കൂടി നിൽക്കൂല, ആരെ കൂടി ഒന്ന് പറയില്ല, എന്നാലോ ജയിച്ചോന്നൊപ്പം ചിന്താപ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ജയിച്ചതാരാ അവരെ തെരഞ്ഞെടുപ്പിൽ വളരെ സുപ്രക്തമായി പത്രക്കാർ ചോദിക്കും. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സി എം ഇബ്രാഹിം കെ മുരളീധരനും തമ്മിൽ അമിച്ചു. അന്ന് പത്രക്കാർ ചോദിച്ചു അവിടെ എന്താണ് നിലപാട്. ബഹുരസാൻ ഉത്തരം, അവിടെ സി എം ഇബ്രാഹിം തോൽക്കാനും പാടില്ല, മുരളി ജയിക്കുകയും വേണമെന്നാണ് പറഞ്ഞത്. കെടുക്കലും ബാപ്പാനൊപ്പം പൂരം കാണലും രണ്ടു കൂടി നടക്കുമല്ലോ, രണ്ടു കൂടി ഒപ്പം ഉണ്ടാവല്ലോ. അങ്ങനെയുള്ള വ്യക്തത ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാം. താനൂരിൽ അത്രയുമായി രണ്ടത്താണി പാറ്റത്തുകൊണ്ട് എന്താ മെച്ചുണ്ടായത്, കുഞ്ഞിയാലി ഒരു പള്ളിയാണ് പോകും. കേരളത്തിലെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അംബാസിഡറാണ് കേരളത്തിൽ. നിങ്ങൾക്കറിയാം ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാൾ വരെ നോമ്പും പെരുന്നാളും രണ്ട് കോലത്തിലാകാതെ മാസപ്പിറവി പ്രഖ്യാപിക്കാൻ അവസരം ഒരുക്കുന്നതിൽ പങ്കുവഹിച്ച കൊലായി കിടന്നുറങ്ങുകയും മുറ്റത്ത് കളിച്ചു വളരുകയും ചെയ്ത അറ്റപ്പൂ തങ്ങൾ, എന്റെ പൊന്നു ശിഹാബ് തങ്ങൾ,
വഫാത്താകുന്നതിന് മുമ്പേ അവസാനം പ്രഖ്യാപിച്ച മാസപ്പിറവി ഷഅബാൻ മാസപ്പിറവിയാണ്. പിന്നീട് റമദാന്റെ തൊട്ട് ആലോചിക്കണം. നോമ്പ് പെരുന്നാളിനുണ്ടാകുന്ന കോലം രാജ്യത്ത് ആലോചിക്കാൻ കഴിയും. എനിക്കന്ന് അനുഭവിച്ച ഒരുപാട് കഷ്ടതകളുണ്ട്. പഴയ പോലെയല്ല, ഓരോ വീട്ടിലും പഴയ പോലെയല്ല. വാപ്പ ലീഗാണെങ്കിൽ മക്കളും ലീഗായിരുന്നു. അമ്മ കോൺഗ്രസ് ആണ്, മൂത്ത മകൻ എസ് ഡി പി, അതിന്റെ ധാരണം പി ഡി പി, അതിന്റെ ധാരണം ഡിവൈഎഫ്. വേറെ രാഷ്ട്രീയവാദി ചില ആർക്കും വോട്ട് ചെയ്യില്ല. അങ്ങനെ ഓരോ കോലത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ഓരോ കോലത്തിൽ. മാസപ്പിറവി കാര്യത്തിലും ഒരു കട്ടപ്പാട് വന്നപ്പോ ഞാനിത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ചെയ്യില്ല എന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പെങ്ങളെ വിരുന്നിന് കൊണ്ടുവരികയാണ് പെരുന്നാളിന്. അപ്പൊ ജ്യേഷ്ഠൻ പറയും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ന് ദുൽഹജ്ജ് 9 അറഫ നോമ്പിന്റെ ദിവസം പെങ്ങൾ വന്നാ പെങ്ങളി അടിയനും പിടിച്ചൊരു താഴ്മ പറഞ്ഞു. അല്ല, അന്ന് ബലി പെരുന്നാളാണ്. അപ്പൊ അടിയനും ചെറിയ അടിയനും ഒരടിയാണ്. പെങ്ങളോ പെങ്ങള് നോമ്പാ നോൽക്കണ്ട് പെരുന്നാളാഘോഷിക്കണ്ട് എന്ന് വിളിച്ചാൽ നിങ്ങൾക്കറിയോ. അത് എന്റെ പഞ്ചായത്തിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നവർ നോമ്പുള്ളടത്ത് വന്ന് സോഡ പൊട്ടിച്ചിങ്ങനെ കഴിച്ചു. അത് വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പതിവിൽ മുഴുകിയും കാര്യങ്ങളെടുത്ത് ഇങ്ങനെ നോക്കിയാല് ആ ഇബാദത്തൊക്കെ ഇങ്ങനെ വായിച്ചാല് ഈ കാതിമാര പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് ആ കിതാബ് ഇറങ്ങിയിട്ടെന്ന് തോന്നിപ്പോ. അമ്മാതിരി വ്യക്തമായിട്ട് പറഞ്ഞു ഭയങ്കര സംഭവം. കാര്യങ്ങളൊക്കെ സുവ്യക്താണ്. നമ്മൾ ആലോചിക്കണം എന്തായിരുന്നു കഷ്ടപ്പാട്. സുൽത്താൻ ബത്തേരിയിലെ പള്ളിയിലാണ് ഉലുഹിയത്തിന് കൊണ്ടുവന്ന മൃഗം പള്ളിക്കാട്ടിൽ നിന്ന് പുല്ല് തിന്നുമ്പോ ജ്യേഷ്ഠനെ അനുജൻ മുസല്ലിയിൽ കുത്തിക്കൊന്നത്. അപ്പോഴാണ് എന്റെ പൊന്നു ശിഹാബ്ദങ്ങൾ എല്ലാ ആരുമ്യങ്ങളെയും വിളിച്ചു. പാണക്കാട്ടേക്ക വിളിക്കുന്നത് എല്ലാ ആരുമ്യങ്ങളെയും. കുല്ലുക്കും റായി കുല്ലുക്കും മസ്കൂലും ഞങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്തം എല്ലാവരുടെയും ഉത്തരവാദിത്തം സംബന്ധിച്ച് നമ്മുടെ സമാധാനം പറയേണ്ടി വരും. തങ്ങളാ സ്വതസിദ്ധമായ ശൈലി ആ മണിമുത്ത് പോലെയുള്ള വാക്കിന്റെ പൊന്നു തങ്ങൾ പറയേണ്ട താമസം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എന്താ കാര്യം. ഒരു ഖാദി പറയും ഞങ്ങൾക്ക് വലിയ അത്ഭുതത്തോടു കൂടിയാണ് ആ മഹലിന് പെരുന്നാള്. ഈ മഹലിന് നോമ്പ്, ഈ സാഹചര്യം വന്നാലുള്ള കഷ്ടപ്പാടെന്താ. അല്ലാതെ നോമ്പ് തോറ്റ മടിയന്മാരായ ആൾക്കാരൊക്കെ ആദ്യ മാസം കാരോട് അങ്ങോട്ട് പോയി ഒന്നിച്ചിതായി കിട്ടിയ അത്രയും നല്ലതല്ലേ. അങ്ങനെ കുറെ ആൾക്കാർ വല്ലാത്തൊരു പൊന്നു മക്കളെ അവിടെയാ ലീഗ് ഇടപെട്ടത്. എന്നിട്ട് രൂപീകരിച്ച സംഘടനയുടെ പേരാണ് മുസ്ലിം സൗഹൃദ വേദി. അതിനൊരു ചെറിയ പുഴുക്കുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാതെ പടച്ചോണ്ടാക്കട്ടെ. വന്നോടി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നമ്മളൊക്കെ പാടെ വിചാരിച്ചാൽ നമുക്ക് ഒന്നിച്ചു മുങ്ങാം. സാക്കിർ നായിക്കനെ പറയുമ്പോ എല്ലാരും ഒന്നാകുന്ന പറയുമ്പോ ആരും ഒന്നാകാൻ വരുന്നില്ല. നമുക്കൊക്കെ പാടെ കൂട്ടക്കരച്ചിൽ എന്നൊരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാകാം. കുറച്ചാണ് കഴിഞ്ഞിട്ട് അന്ന് നമ്മുടെ മിനിമം പരിപാടി കൂട്ടക്കരച്ചിലായില്ല. മോഡി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ കണ്ടോ. ഏക സിവിൽ കോഡ് ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് ഏക മലയാളം സിവിൽ കോഡ് ഇംഗ്ലീഷാണ്. ആരും അത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്താ വിവാഹം, ത്വലാത്ത്, സ്വത്തവകാശം, മയ്യത്ത്, ജനാസ മറവു ചെയ്യൽ എന്നിത്യാദി വ്യക്തിപരമായ വ്യക്തി നിയമങ്ങൾക്ക് ഇന്ത്യയിൽ ഒറ്റ നിയമം കൊണ്ടുവരാൻ പോവാണ്. അതാണ് ആശയം. ഒറ്റ നിയമം. ജനാസ കഫൻ ചെയ്യരുത്, ദഫൻ ചെയ്യരുത്, ചുട്ടുചാമ്പലാക്കണം എന്നാണോ കോമൺ നിയമം. വായിക്കേണ്ടി വരും, നമ്മൾക്ക് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ചിലർ പറയും ആരാത് കൊണ്ടുവരിക, അന്നൊക്കെ നമ്മളെങ്ങനെ ഇരിക്കോ, വെറുതെ തോന്നാ. ഞാനും നിങ്ങളും ബലി പെരുന്നാളിന്റെ സമയത്ത് കാണുന്ന പോസ്റ്ററും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കാണുന്ന നോട്ടീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ, ഗുജറാത്ത് മഹാരാഷ്ട്ര മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന നോട്ടീസ് ശിവസേനയുടേതും സംഘപരിവാരിന്റെ
എന്താണ് അവർ പറയുന്നത്? ഈ മഹല്ല് പരിധിയിൽ ആരെങ്കിലും ഉലുഹിയത്ത് അറുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ താഴെ നമ്പറിൽ വിളിക്കുക. അത് ശിവസേന വിളിക്കാം. ആരെങ്കിലും അറുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഓഫീസർ ഉലുഹിയത്തിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ ബന്ധപ്പെടുക. മഹല്ല് സെക്രട്ടറി നമ്മുടെ നാട്ടിൽ അത്യാവശ്യത്ര ചിലരുടെ കാര്യമാണോ ഈ ഒരു മഹത്തായ അന്തസ്സ് എന്ത് കൊടുത്തുന്നു? നമുക്ക് ആരോടെങ്കിലും ഉള്ള വിരോധം കൊണ്ടാണോ? അല്ലല്ലോ. എലി ഗണപതിയുടെ വാഹനമാണ് അല്ലേ? ഗണപതിയുടെ വാഹനമാണ് എലി. പക്ഷെ എത്ര ആളത് ധ്വനി വെച്ച് പിടിക്കുന്നുണ്ട്? വിരോധം കൊണ്ടാണോ? അല്ല. പല വിഷയത്തിലും കോളറ ബാക്ടീരിയ ഒക്കെ വരുമ്പോ അതിന് കാരണം ഉണ്ടാവുമ്പോ സ്വാഭാവികമായി അങ്ങനെയാണ്. അപ്പൊ ചിലരെ തെറ്റിദ്ധരിപ്പിച്ച് പറയാണ് ഇന്ത്യയിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ് വേണ്ടത്. അത് ഏത് കാര്യത്തിൽ? ഇവിടെ ക്രിമിനൽ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. നിസ്കാരം മടിയായി വെച്ചവന്റെ പരടി വെട്ടണമെന്നാ കിതാബിൽ. പക്ഷെ വെട്ടിയാലോ അപ്പാനെ കൊണ്ടാണ് അറസ്റ്റ് ചെയ്ത്. ഏതൊരു കിതാബിൽ പ്രത്യേകം പറയുന്ന ഇന്ദ്രസുൽത്താനി രാജഭരണം നടത്തും പത്രം കത്തവന്റെ കൈ വെട്ടണം. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു എന്ത്? ഇന്ദ്രസുൽത്താനി രാജഭരണത്തിൽ അവിടെ പാടുള്ളൂ. അതോ സൗദി നടത്താം മറ്റുള്ള അത് ആ ആളല്ല, അതിന്റെ ഭരണകൂടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് സ്ത്രീ. എന്നാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന നിയമം എന്താ? വിവാഹത്തിൽ വെച്ച നിയമം വന്ന ആ ചുറ്റുപാട്ടിക്ക് വേരാറില്ല. എന്താ കാരണം? മഞ്ഞളാംകുടി അലിക്കെതിരെ മത്സരിച്ച ശശികുമാർ അരിവാഴ്ചിട്ടില്ല. ആ അരിവാഴ്ചിട്ട നക്ഷത്രത്തിൽ പെരുത്തൽമണ്ണയിൽ മത്സരിച്ച ശശികുമാരിന്റെ കുമാരിന്റെ ഭാര്യ ബദറുന്നീസ് അവർക്ക് നടക്കും. അവർക്ക് ജാതി എന്ന മതൊന്ന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് ഇത് വെറുപ്പില്ല. അതൊന്ന് സി പി എം ഏകസുബിൽ കൂല ദീന് കാക്കാൻ വേണ്ടി അരിവാളിന് വോട്ട് ചെയ്തവരെ ആലോചിക്കണം. ഇത് കേവലം മലയാളം വഞ്ചിയ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, നിയമനിർമ്മാണ സമയം. ഇപ്പൊ ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ബി ജെ പി ഇറങ്ങാനിട്ടല്ല വരുന്നുണ്ട്, പക്ഷെ നടക്കാത്തത് എന്താ അറിയാം? ലോക്സഭ പാസാക്കുന്നതൊക്കെ രാജ്യസഭയിൽ നിന്ന് സിക്സർ അടിച്ചാങ്ങട്ട് വിടുകയാണ്. അതിനെന്താ കാരണം? രാജ്യസഭയിൽ മതിയായ ഭൂരിപക്ഷം ഇല്ല. എന്നാ മഴതള്ള കേൾക്കണം മക്കളെ, വളരെ ഗൗരവത്തിൽ കേൾക്കണം. കാശ്മീരിൽ ഇതുവരെ ബി ജെ പി ജയിക്കാറുണ്ടായിരുന്നില്ല. ആ കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മെഹബൂബ മുഫ്തിയുടെ ആളുകൾ, നാഷണൽ കോൺഫറൻസിന്റെ ആളുകൾ, ഇതുപോലെ ഇവിടൊക്കെ ഋതുച്ചാന്റെ മണ്ഡലത്തിൽ മറ്റുള്ളവർക്ക് കണ്ടില്ലേ? ഇവരെ നമ്മൾ സഹായിച്ച നമ്മൾ സഹായിച്ചോരെ സഹായിക്കും. അങ്ങനെ കുറെ സി പി എമ്മിന്റെ ചിന്ത എന്താ? ദ്രോഹിച്ചോരെ ദ്രോഹിക്കും. ഒരു വട്ടമല്ല 51 വട്ടം ദ്രോഹിക്കും സി പി എം. എന്നാൽ പാണക്കാട്ട തങ്ങളെ പാർട്ടിയുടെ നിലപാടെന്താന്ന് അറിയാം? ദ്രോഹിച്ചോരെ ദ്രോഹിക്കുന്നല്ല, സഹായിച്ചോരെ സഹായിക്കുന്നല്ല, ദ്രോഹിച്ചോരെയും സഹായിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട്. ദ്രോഹിച്ചാലും ഞങ്ങൾ സഹായിക്കും. ഒരു പക്ഷെ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുന്നവർക്കാവുന്ന ഞങ്ങൾ ആ താക്കോൽ കൊടുക്കുമ്പോ കോണി മറക്കണ്ടെന്ന് വരെ പറഞ്ഞിട്ടില്ല. എത്ര പള്ളിയുടെ കാളിയാന്റെ പൊന്ന് പാണക്കാട്ടുമ്പോ ഞാൻ അയ്യോ ചെക്കിട്ട് വോട്ട് പോർ കോണി ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആട്ടാണ് ആൺകുട്ടികൾ. ഞങ്ങൾ ആ വേദിയെ വേറെ കോലത്തിൽ ഉപയോഗപ്പെടുത്തിട്ടില്ല. സ്വലാത്ത് മജ്‌ലിസിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവതരമാണ്. എനിക്കറിയാം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉബൈദുള്ള മുജാഹിദും സുമതി സുന്നിയും ഞങ്ങൾ പറയാൻ അവിടെ വന്നത് സുമതി സുന്നി ഗൗരവമാണത്. എന്താ ഇതിന്റെ അർത്ഥം? എന്തിന്റെ പേര് എന്തായി ആക്കുന്നത്? ദ്രോഹിച്ചവരെ ദ്രോഹിക്കുമെങ്കിൽ ചൊല്ലി കടവത്തൂരിന്റെ മണ്ണിലൂടെ കടന്നു പോയപ്പോ ആ ആളുകളെ ദ്രോഹിച്ചവർക്കെതിരെ ശൈലജ മത്സരിച്ചു കുത്തുപറക്കി. എന്തായിരുന്നു നിലപാട്? ഉള്ളൂർക്കൻ അവിടെ വന്നു ശൈലജ കരിവാളിന്റെ മധു പറഞ്ഞു വന്നു. ഇത് അതീവ ഗൗരവതരാ.
നമ്മളീ നാട്ടിൽ കാണുന്ന ഈ സാഹചര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ീഗിനെ പരാജയപ്പെടുത്തി പി ടി എ റഹീമിനെ ജയിപ്പിക്കുമ്പോ ടി സിദ്ദീഖ് സഹായിക്കാത്തനായിരുന്നു അല്ല. ടി സിദ്ദീഖ് 9 സഹായം കണക്കിന് ചെയ്തത് എന്റെ ഓർമ്മയിൽ അതീവ ഗൗരവതരാണ്. സഹായിക്കാതെ സഹായിക്കുന്നില്ല എന്ന് പറയാം. നിങ്ങൾക്കറിയാം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അവര് ഇമാം ബുഖാരിയുടെ മണ്ണ്, പാണക്കാട്ട തന്നെ മണ്ണല്ല, ഇമാം ബുഖാരിയുടെ മണ്ണ് കൊളമാക്കിയത് എങ്ങനെയാണ് എന്ന് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അതിലുണ്ടെല്ലാം എന്താണെന്നറിയോ? നമ്മുടെ വികാരം ഇങ്ങനെ കത്തിക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. നമുക്കത് മതി, നമുക്ക് ഉപകാരം കിട്ടിയെങ്കിലും വേണ്ടില്ല. നല്ലൊരു പഞ്ചാരമാർക്ക് കിട്ടിയാൽ മതി. വെള്ളാപ്പള്ളിക്ക് വേണ്ടത് ഒരു പഞ്ചാര ചാക്കാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പഞ്ചാരമാക്കാം. നമ്മളെ കുറിച്ച് നല്ലൊരു വർത്തമാനം പറയാം. ആ വർത്തമാനം കിട്ടിക്കഴിഞ്ഞാൽ അവര് നല്ലത് പറഞ്ഞു. ഇപ്പൊ വീരേന്ദ്രകുമാറിന്റെ പത്രം മാതൃഭൂമി പത്രത്തിൽ റസൂലുള്ളാഹിനെ മോശമാക്കി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിച്ച് വീരേന്ദ്രകുമാറിന്റെ മോൻ ശ്രേയാംസ് കുമാറിനെ പ്രവർത്തിക്കുമ്പോ അപ്പുറത്ത് ജയിപ്പിക്കുന്നത് ആരാ? അഷ്റഫുള്ള ഖൽക്കിനെ മോശമായി ചിത്രീകരിക്കുകയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാം മോശക്കാരികളാണെന്നും സംസം വെള്ളത്തിൽ സൽമാൻ റുഷ്ദിയുടെ ആ പുസ്തകത്തിനെ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചപ്പോ അത് കറക്റ്റായി പോയി പ്രമേയം പാർട്ടിയ സിപിഎം. ആ സിപിഎമ്മിനെ പിന്തുണക്കുമ്പോ ആലോചിക്കണ്ടേ, ഇത് ഇവര് വലുതായ നബിക്ക് വല്ല അനുകൂലമായിട്ട് സ്നേഹം വല്ല മുഹബത്തും കിട്ടുമെന്ന് ചിന്തിക്കണ്ടേ. സിപിഎമ്മിനറിയാം എന്ത് അഫ്ഗാനി കോണ്ടാക്ടറെ വോട്ടും എങ്ങനെ വാങ്ങണ്ട്, കുല്ലു മുസ്കരിൻ ഹറാം എന്ന് പറഞ്ഞാൽ വോട്ടും ഒപ്പം എങ്ങനെ വാങ്ങണ്ടെന്ന് അവർക്കറിയാം. അത് രണ്ടിപ്പോ അവർക്ക് കിട്ടി. അഫ്ഗാനി കോണ്ടാക്ടറെ വോട്ടും കിട്ടി ഗവൺമെന്റിന്, കുല്ലു മുസ്കരിൻ ഹറാം എന്ന് പറഞ്ഞ വോട്ടും കിട്ടി. ഇനി എവിടെ വിഷയം വരാൻ പോകുന്നത്? വിഷയം വരാൻ പോകുന്നത് ബാലിന്റെ കാര്യത്തിൽ നയം സ്വകാര്യ ദിനപത്രം കഴിഞ്ഞ മുതൽ അശോകൻ എഡിറ്റോറിയം ഇങ്ങനൊന്നല്ല വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ ലേഖനം വായിക്കണം. ഇപ്പോഴൊന്ന് വായിക്കണം. പിന്നെ എന്ത് വിചാരിച്ചിരുന്നത്? പാണക്കാട്ട തങ്ങളെ പാർട്ടിക്ക് ചെത്തുതൊഴിലാളി യൂണിയനല്ലോ. പാണക്കാട്ട തങ്ങളെ പാർട്ടിക്ക് ചെത്തുതൊഴിലാളി യൂണിയനില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആരെയാ പിന്തുണക്കേണ്ടത്? ആരെയാ പിന്തുണക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട പിന്നാലി ഖാൻ സാഹിബ് എത്ര മസ്ജിദുകളുടെയും മദ്രസകളുടെയും തർക്കം പരിഹരിക്കാൻ വന്നിട്ട് അവിടെ നിന്നൊക്കെ സ്വീകരിച്ചൊരു നിലപാട് നമ്മൾ ആലോചിക്കണം. അതീവ ഗൗരവതരാണ്. ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. എങ്ങനെ എങ്ങനെ ശിഥിലമാക്കി അവർക്ക് അനുകൂലാക്കാം? അതിനെയാണ് കമ്മ്യൂണിസം വന്ന ഒരു വഴി ബുഖാറയിൽ. അതെന്താ ആ വികാരം? എന്താ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ വഫാത്തായത്. ശത്രുവിന്റെ വട്ട് ആ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചോര പുരണ്ട മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കാണണോ? പിന്നല്ലാതെ ഞങ്ങളെ ഖലീഫല്ലേ, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ കാണണം അവരുടെ രക്തം പുരണ്ട സാക്ഷ്യം. സാർ ചക്രവർത്തിമാരെ കൊട്ടാരത്തിലാ ഉള്ളത്, ഞങ്ങൾ നിന്നു, പിന്നീട് ആളെ കൂട്ടി മുസ്ലിങ്ങൾ പിന്തുണച്ചു, സിന്ദാബാദ് വിളിച്ചു പോയി. സാർ ചക്രവർത്തിമാരെ കശാപ്പ് ചെയ്തു, ഭരണം അവസാനിപ്പിച്ചു, പിടിച്ചെടുത്തു. ആ നാട്ടിലുള്ള ബാക്കി ഖുർആൻ നിരോധിച്ചു, പള്ളികൾ അടച്ചു പൂട്ടി, മദ്രസകൾ മ്യൂസിയമാക്കി, ഖാദിമാരെ നാട് കടത്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരെ നാട് കടത്തി. ചന്ദ്രികയിലല്ല, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്താ ഇവർക്ക് ആഗ്രഹിക്കുന്നത്? ഇവരെല്ലാവരെയും കയ്യിലെടുക്കും, നാഷണൽ ഹൈവേയുടെ പരിസരത്തുള്ളവരോട് വീട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് എസ് ടി പി ഐ പതാക പിടിച്ചു വരുമ്പോ നാലാളം അവരെ പോകും. വെൽഫെയർ പാർട്ടി വരും, ജമാഅത്തെ ഇസ്ലാമി ഭൂമി പോവുകയെ, നിങ്ങളെ പോവുകയെ, നിങ്ങൾ ഈ മണ്ണിന്റെ മക്കളല്ലേ, ഈ ലീഗും ഈ കുഞ്ഞാലിക്കുട്ടിയും ഈ ഉമ്മൻചാണ്ടിയും തൊഴിലാളിമാരെ കൂടെ അതുകൊണ്ട് നമ്മളെ കൂടെ വെൽഫെയർ പാർട്ടി ഒരു നാലാളേക്ക് പോകും. പി ഡി പി പറയും,
ഞങ്ങൾ നിങ്ങളുടെ കൂടെ പീഡിതന്റെ കൂടെയാണ് ഞങ്ങൾ അവരും കൂടെ. അപ്പൊ മുന്നിൽ വന്നിട്ട് സി പി എം ഹാജറാവും ഇമാമുക്കും. സി പി എം പറയും നിങ്ങൾക്കെല്ലാം ഇമാം ഞങ്ങളാണ്, ഇവരെല്ലാവരും കൈവരും. എന്നിട്ട് തുടരും, എന്നിട്ട് പോയി പോയി. ഇപ്പൊ ഭരണത്തിൽ വന്നപ്പോ പിണറായി പറഞ്ഞു എത്ര വേണ്ടത് വീതി ശരിക്കും. പിണറായി ചെയ്തത് എന്താ? ഈ മാമൂമിങ്ങളെ മുഴുവനും സുജൂതിലാക്കി വിളിച്ചു. ഇപ്പൊ ഇങ്ങനെ വെൽഫെയർ പാർട്ടി തലന്തിച്ച് നോക്കുക, പി ഡി പി എവിടെ പോയി? കണിട്ട് സ്ഥലപ്പെട്ടവരെങ്കിലും നീ ചോക്കുമ്പോ ഇമാമില്ല, ആരാ പറഞ്ഞു നീ വിട്ടിട്ടത് നിൽക്കാ? അവർക്കൊന്നും എന്താ താല്പര്യം? മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്തുള്ളവരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാത്തോളാം. എന്തറിയോ, ഇതൊരു കളിയൊന്നല്ല. തമിഴ്നാട്ടുകാരനായ ഒരു എം എൽ എ കേരളത്തിന്റെ നിയമസഭയിലുണ്ട് തിരുവനന്തപുരത്ത് അല്ലേ, അതേ ആരാണെന്നറിയാം. എങ്ങനെ ഈ കച്ചവടം നടക്കണമെന്നത് വരാൻ കിടക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല. ഇങ്ങനെ തമിഴ്നാടിന് അനുകൂലമായി സംസാരിക്കാനുള്ള കാര്യം എന്താ? ബഹു രസമാണ്. അതാണ് സി പി എം. അവർക്ക് എല്ലാവരെയും ഇങ്ങനെ ഒപ്പം നിർത്താൻ ഒരു പ്രത്യേകമായ താല്പര്യമുണ്ട്. എല്ലാവരും ഇപ്പോ പാചകവാതകത്തിന്റെ പൈപ്പില് അത് തീർന്നുമ്പോ ചെമ്പൊടി വന്ന് കുത്തി അനങ്ങരുത് എന്ന് പറഞ്ഞു ആളുകളെ കൂടെ കൂടി. ഇപ്പൊ എന്താ ചെയ്തത്? ആ ഗെയിൽ പദ്ധതിയുടെ ആളുകളെ കൂടെ അല്ല ചോണം. അപ്പൊ എന്താ സംഭവം? ഇനി ആർക്കും എതിർക്കാൻ കഴിയില്ല, ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. പരിസ്ഥിതി പറഞ്ഞ് വയല് നികത്തുമ്പോ സി പി എം ഒന്ന് കൊടി പിടിക്കും. ഒരു പ്രത്യേകത എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു സംഭവമാണ്. വയല് നികത്തുന്നിടത്ത് വന്നിട്ട് സി പി എം ഇൻഖിലാബ് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാൻ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോ പാടൊക്കെ നികത്തിയിട്ടുണ്ട്. എന്താ കാരണം? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് ചെറുതായി കണ്ടതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ ചെയ്ത പരിപാടി പഠിത്തായിരുന്നു. ചുറ്റക്കെതിരെ മത്സരിച്ചാളാണ് കാസർഗോഡ് കൊല്ലത്താള്. ആ കാസർഗോഡ് അവിടെ കൊല്ലത്തു നാള് അപ്പുറത്തെ ഒരാള് ഇവിടെ മലപ്പുറം എന്റെ കോട്ടക്കരി ഇതുപോലെ തെക്ക് വളർത്തുന്നത് ഇവളൊന്നുമില്ല. ഇവരെ സമയം ശരിയല്ല എന്ന് ഇന്ന് തന്നെ മനസ്സിലാക്കി. ഇതൊരു പല സ്ഥലങ്ങളിലായ പാർട്ടിയുമായി ഒരു ബന്ധമില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്താ പണി? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോ ഷവർമയുടെ കമ്മിയുടെ സ്ഥാനത്താണ്. ഈ സാധു ഈ വേവും ചൂടും കൊണ്ടെല്ലാം ബാക്കി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അയാൾ മനസ്സിലാക്കില്ല ഈ ചെറുനാരകമെന്ന് ഉച്ചെന്ന പുതിയതല്ലാതെ വളർത്തുന്നു. തൊഴിലാളി വർഗത്തോടുള്ള കടമ നിർവഹിച്ച് തെരഞ്ഞെടുപ്പായിരുന്നത് അല്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തൊഴിലാളി വർഗത്തോടുള്ള കടമ നിർവഹിച്ച തെരഞ്ഞെടുപ്പായിരുന്നില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കടമ തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞത്. നല്ല വാഹനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തിട്ട് അവിടങ്ങളിലൊക്കെ കാശ് കൊടുത്ത് എന്താ താനൂരിൽ അടുത്താടി തോറ്റില്ലേ എന്ന് പറയും. എന്നാ ഞങ്ങളെ ചെറുക്കളാണ് പ്രത്യേകമായി അരി ഭക്ഷ്യപദാർത്ഥങ്ങൾ അത് കഴിഞ്ഞു. ഇപ്പോ അവിടെ പലരും ഖേദിക്കുകയാണ്. 10 കൗൺസിലർമാരുണ്ട് താമരത്ത് താനൂരിൽ. നിങ്ങൾ അറിയോ താനൂരിലെ പുതിയ മുനിസിപ്പാലിറ്റിയിൽ 10 താമരയുള്ള മണ്ണാണ് താനൂർ. ആ 10 കൗൺസിലർമാരെ ഒരു മുലവിഹക്കണ്ടായി
അതിന്റെ മതം കുറഞ്ഞ് ഓട്ട് വെച്ചു. അവിടെയും തൊട്ടടുത്ത പ്രദേശത്ത് ഞാൻ പറഞ്ഞതുപോലെ അവിടെയും പല സ്ഥലങ്ങളിലെയും വോട്ട് അതിന്റെ നിലവാരം പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോയി. എന്താ കാര്യം? കേരള മുസൽമാൻ ആദ്യമായി ധനസ് നടത്തിയ മണ്ഡുകളിൽ ഒന്നാ താനൂർ. അവിടെയാണ് താമരക്ക് പത്താള് ജയിച്ചു വന്നത്. ആ പത്താള് ജയിച്ചു വന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ്. അതിൽ എട്ടോളം സ്ഥലത്ത് എൽ ഡി എഫ് മുന്നേറി. എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ ലീഗിന്റെ ഈ പോക്കിനെ പിടിച്ചു കെട്ടാൻ തങ്ങൾക്ക് എന്തിനാ ബജറ്റ്? ഞങ്ങൾ ഈ നിൽക്കുന്ന ലീഗിന്റെ അണികള് ഓരോ രൂപം കൊണ്ടുപോയി കൊടുത്താൽ 10,000 താജ് മഹൽ ഉണ്ടാക്കാൻ എന്തിനാണ് കേരളത്തിന്റെ ബജറ്റ് കാത്തിരിക്കേണ്ടി വരുന്നത്? അവിടെയാ നിങ്ങൾ അവിടെ പറഞ്ഞു ഇതാ കട്ടലേ ലീഗ് എല്ലാം അടിച്ചു മാറ്റുന്നു. ഇവിടെ നേരെ തിരിച്ചു സിപിഐയുടെ സഹോദരന്മാര് അവരുടെ വാഹനം ഇതിനു വേണ്ടി ഓടുക, പി ഡി പിയുടെ വാഹനം ഇവർക്ക് വേണ്ടി ഓടുക. എല്ലാവരും കുറ്റം പറഞ്ഞത് ഉമ്മൻചാണ്ടിനെ മുന്നാലി കൊടുക്കുന്നു. അപ്പോ ഇവർക്ക് 5-8 വാഹനമുണ്ട്, അതിന്റെ ചെലവോ അതൊക്കെ സിപിഎം വഹിക്കും. വലിയ ഒരു പരസ്പരം യോജിച്ചുകൊണ്ടുള്ള ബി ജെ പിക്ക് നല്ല വോട്ടിംഗ് നിലയും കൗൺസിലർമാരുമുള്ള സ്ഥലത്തൊക്കെ 3-ാം സ്ഥാനത്തെ അവിടെ കളിലൊക്കെ എൽ ഡി എഫ് ലീഡ്. എന്നിട്ട് ഇത്രയധികം പണം ചെലവഴിച്ചൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. മുതലാളിയാണോ സ്ഥാനാർത്ഥി? അബ്ദുറബിനെതിരെ മത്സരിച്ചയാൾ എങ്ങനെയാ ആ നാട്ടുകാർ റോഡുണ്ടാക്കി കൊടുത്തത് കൊണ്ടല്ല ലീഡായത്? ആ നാട്ടുകാർ എൽ പി സ്കൂളിൽ പോട്ടെ അംഗൻവാടി ഒരു കോഴിക്കൂട്ടുണ്ടാക്കി കൊടുത്തിട്ടില്ലേ ഇതുവരെ? വഫാത്തിന് ശേഷം ആ കസേരയിലിരുന്ന കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാ രക്തത്തിൽ പറഞ്ഞോനാ അബ്ദുറബ്ബ്. ആ നാട്ടിൽ ഇനി ചെയ്യാനൊന്നുമില്ല. അവിടെയാണ് ഒരു മുതലാളിയെ നിർത്തുന്നത്. എന്താ നേരം ചെയ്യാൻ? തിരുരങ്ങാടി സിദ്ധി രണ്ടോടി മൂന്ന് കോടി മൂന്ന് വട്ടം നാല് വട്ടം എന്നിട്ട് മത്സരിക്കാം. എന്നിട്ട് കാശ് കൊടുത്തിട്ട് ആളുകളോട് പറയാം സാധുക്കളായി കഷ്ടപ്പെടുന്ന ആളുകളെ മുഴുവൻ അങ്ങനെ വശീകരിച്ച് പിടിക്കുക. കുറെ ആളുകളാണെങ്കിലും തലേ ദിവസം തന്നെ കിട്ടിയാൽ മതി. സി എച്ച് സെന്ററിനൊക്കെ പേര് വെട്ടി വന്നിട്ട് അബ്ദുറബിനെതിരെ വോട്ട് ചെയ്തിട്ട് അവിടെ തന്നെ പോയി കണ്ടു. അത് മാർക്സിസ്റ്റ് പാർട്ടികളൊന്നും ചെയ്ത് നോക്കണ്ട്, നമ്മളൊക്കെ സഹിക്കും. നമുക്കൊന്നും ഒരു വിഷയമല്ല. നമ്മളെ ഇത് ഉപകാരത്തിൽ ഞാനൊരു ചങ്ങാതി ചങ്ങായി എൽ ഡി എഫിന്റെ ജാഥയാണ്. അവരുടെ മോളെ വിവാഹം കെ എം സി സിയെ നടത്തി. പണ്ടം കെ എം സി സി നോക്കി പുതിയ ഓട്ടോറിക്ഷയും കൊടുത്തു ഉപജീവനത്തിന്. മുമ്പേ കംപ്ലൈൻറ്റ് എന്താ? ഒരു സൽക്കാരത്തിന് കയ്യേടുകള ടേപ്പ് ലീഗ് വോട്ടില്ലാത്ത ഒരു ചെറുക്കന്മാരോട് എന്നിട്ട് പറഞ്ഞു ഈ പ്രാവശ്യങ്ങൾ കോണിക്ക് കണിക്കൊന്ന് വോട്ട് ചെയ്യാം. പിന്നെ ആൾക്കാരുടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങൾ ലീഗ് ഉമ്മ പറഞ്ഞ മര്യാദത്തിന് പോയിക്കൊടുക്കും. ഉമ്മ ലീഗ് തലേ കയറാ ചെറുക്കം പറഞ്ഞു നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്യും. ഉമ്മ പറയാണ്ട് സഹിച്ചിട്ട് ദേഷ്യപ്പെടുത്തിട്ട് പറഞ്ഞു മര്യാദക്ക് പോയിക്കോ. അപ്പൊ ചെറുക്കം പറഞ്ഞു നിങ്ങൾ കോണിക്ക് ചെയ്യരുത് ഉമ്മ ഉടനെ അമ്മ വോട്ട് പറഞ്ഞു ലീഗിനെ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അന്നാ ആരുടെ പറഞ്ഞു എന്താണ് പരേല് പ്രശ്നം? ഒന്നല്ല അമ്മാനോട് ലീഗിൽ വോട്ട് ഞാൻ പറഞ്ഞപ്പോ അമ്മക്ക് ഭയങ്കര ഉമ്മ പറഞ്ഞോ ലീഗ് എന്റെ അമ്മാനെ കണ്ടിച്ചതായി നീ ഉണ്ടായി. അപ്പൊ ആ പള്ളിക്കമ്മിൽ പറഞ്ഞോ ആ വിജയ നാട്ടിനോടൊക്കെ ചോദിച്ചു എൻ്റെ അമ്മ തിരൂരങ്ങാടി എത്തിസാനല്ലേ പഠിച്ചത് ലീഗിന്റെ കെ എം സി സി എൻ്റെ ഉമ്മാന്റെ കല്യാണം നടത്തി ജനിച്ച ഇതൊന്നും അലോചിക്കൊന്നും ചിന്തല്ല ഈ വക അതൊന്നുമില്ല. ലീഗിൽ നന്മ ഒന്നും ചെയ്തിട്ടും ഒരു കാര്യമില്ല.
ഞങ്ങൾക്ക് പരലോകത്ത് കൂലിയിട്ടുണ്ടെന്ന് ആഗ്രഹിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വൈത്തറം കൊടുക്കുന്നില്ലല്ലോ. പണി തീർന്നതും ഞങ്ങൾ അതിന്റെ ഏറ്റവും കൊടുത്തു. തോറ്റേന്റെ ഏറ്റവും പല മണ്ഡലത്തിൽ തോറ്റേന്റെ ഏറ്റവും കൊടുത്തു. ഞങ്ങളുടെ നാട്ടില് സി എച്ച് നമ്മുടെ ശിഹാബ് തങ്ങൾ റിലീഫ് ഒരു കിണർ കുടിച്ചു കൊടുത്തു. പാവം, നമുക്കൊരു വോട്ടൊന്നും വേണ്ട, വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഭയങ്കര പ്രകടനം ഈ കിണർ കിട്ടിയാണ്. നമ്മളെ ഓരോന്മാരോട് പോയി ചോദിച്ചു, അല്ല കിണർ കിട്ടിയത് നമുക്ക് ചെയ്യണ്ട, പക്ഷെ നമ്മൾ തോറ്റപ്പോ വീട്ടിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ പരിപാടി അത് അപ്പൊ ഉമ്മ പറഞ്ഞറിയില്ല. അതേ നിങ്ങൾ കിണറാണ്ട് കഴിച്ചാൽ പോയതല്ലേ, അത് ഈ ചാടിയ പൂച്ചനെ ഡി വൈ എഫ് ഐ ആ കഴിച്ചതാക്കിയതാണ്. ലീഗ് ഈ നന്മ ഒഴിവൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തി ഒരു കൂടി അങ്ങനെ പോവാൻ ഇത് സി പി എമ്മിനോടൊന്ന് ചെയ്തു നോക്കണ്ട. ഞങ്ങൾക്ക് ആ വക താല്പര്യമില്ല. ഞങ്ങൾക്ക് എത്രയോ ഡെഡ് ബോഡി ജനാസ ഗൾഫിൽ നിന്ന് കെ എം സി സിക്കാരൻ അവനാന്റെ ബാപ്പാന്റെ ജനാസക്ക് ഇമാമ നിൽക്കാൻ ആയുസ് കിട്ടാതെ പോയ സാധുക്കളുണ്ടാവും. ആ സാധുക്കളൊക്കെ എത്രയോ ജനാസ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനൊന്നും നിർദ്ദേശമില്ല, കാരണം മരിച്ചവരെ വോട്ടിന്റെയല്ലോ ഉറപ്പല്ല. മരിച്ച ആളുകളെ ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്താ കാര്യം, അതൊക്കെ ഒരു നന്മയാണ്. ഞങ്ങൾ അതിന്റെ ശേഷം ചെയ്യുന്നുണ്ടായി ജീവകാരുടെ പ്രവർത്തനം ഇത്തരത്തിലുള്ള കർമ്മ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ കോഴിക്കോട്ട് ചേർന്ന ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ യോഗത്തില് ചർച്ച എന്താ ചർച്ച എന്നറിയോ, ഈ പ്രാവശ്യത്തെ റമദാൻ വലി ഒന്നുകൂടി സുന്ദരണ്ടാക്കണം, അതാണ് ലീഗ്. ലീഗിന്റെ നന്മ അതാണ്. നമ്മള് ആരും വെറുപ്പിക്കാതെ ആർക്കൊരു ദ്രോഹം ചെയ്യാതെ നല്ല രീതിയിൽ എങ്ങനെയാണോ നാട്ടിൽ നന്മ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കിങ്ങനെ പോകാം. ഈ നാട്ടിൽ മദ്രസ വേണോ, സ്ഥാപനം വേണോ, തീഹാല വേണോ, എന്റെ പൊന്നു ശ്രീയച്ഛൻ മന്ത്രിയായപ്പോ ആദ്യം ചോദിച്ച ഫയൽ ഒപ്പിട്ട ഫയൽ യതീമക്കളെ ഫയലാണ്. കൂടുതൽ കേരളത്തിലാണ്, കൂടുതൽ യുപിയിലാണ്. അവിടെ നിന്നിട്ട് വരിക ജാർഖണ്ഡ് ബീഹാറിൽ ഈ നന്മ കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാ. എന്നിട്ട് വരികയാണ് അവര്. ആ മക്കൾ വന്നപ്പോ എന്താ അച്യുതാനന്ദ പറഞ്ഞത്? ആ കുട്ടികൾ യതീംഖാനയിലേക്ക് കടന്നു വന്നപ്പോ എന്താ അച്യുതാനന്ദ പറഞ്ഞത്? മനുഷ്യക്കടത്ത് തന്നെ സമുദായത്തിനെതിരെ ഈ അച്യുതാനന്ദ എപ്പോഴും ഒരു ഹർഫ് ഉച്ചരിക്കുമ്പോ രണ്ട് ശബ്ദത്തിലുണ്ടാ പറയാ. മനുഷ്യക്കടത്ത് തന്നെ ആ കുട്ടികളുടെ ഗവൺമെന്റ് ജാർഖണ്ഡ് ബീഹാർ ഗവൺമെന്റുകൾ അഫഡിറ്റ് കൊടുത്തു സത്യവാങ്മൂലം. അക്ഷരാഭ്യാസം നുകരാൻ ഗതിയില്ലാതെ വന്നപ്പോ അക്ഷരമുറ്റം കണ്ട് പറയാനാണ് പറഞ്ഞത്. ഉടയാട കിട്ടാതെ വന്നപ്പോൾ ഉടയാട കൊടുക്കുന്ന ഒരു ഇടമുണ്ടെന്ന് കേട്ട് പോയതാണ് പറഞ്ഞത്. അന്നം കഴിക്കാൻ ഗതിയില്ലാതെ വന്നപ്പോൾ അന്നം തേടി വന്നവരാണ് അവർ കണ്ടത്. ഈ യതീംഖാനകൾ മുഴുവൻ ഇങ്ങനെ നമ്മൾ വളർത്തുക. ഇതിലൊന്ന് ലീഗിന് മുന്നിൽ ലീഗ് ഇപ്പോ കണ്ടുണ്ടായ പാർട്ടിയാണ്. ലീഗ് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ, ലീഗ് ഇപ്പോഴാണ് ഈ നാട് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട. ലീഗിലൊക്കെ വലിയ പങ്ക് വഹിച്ച് കോളറ ബാധിച്ച കാലത്ത് കുറെ മക്കളങ്ങനെ പിടിച്ചുകൊണ്ടുവരിക, എം കെ ഹാജി വിരലിലിങ്ങനെ അമർത്തി കൊണ്ടുവരിക. അപ്പൊ ചോദിച്ചു പലരും, കുഞ്ഞുമുഹമ്മദെ ഈ മക്കളെ കുടുംബം കൊണ്ടുപോയിട്ട് പട്ടണി കെട്ടി കൊല്ലാനാ? പ്രിയപ്പെട്ട എം കെ ഹാജി എന്താ പറഞ്ഞത്? ഇത് കൈവണ്ടി വലിച്ച തയ്യുള്ള കൈയാണ്. ഞാൻ ഈ മക്കളെ നന്നായി പോറ്റും, എനിക്ക് ഗതിയില്ലാതെ വന്നാൽ ഒരു ടീമുണ്ട് എന്റെ പിന്നിൽ, മുസ്ലിം ലീഗ്. അവര് ഈ മക്കളെ പോറ്റും. സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പമ്മ തങ്ങൾ തന്റെ കൈ കൊണ്ട് തറക്കല്ലിട്ട മസ്ജിദാണ് തിരുരങ്ങാടി യതീംഖാനയുടെ മസ്ജിദ്, ഫൗണ്ടഡ് ബൈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പമ്മ തങ്ങൾ. ശിലാഫലകം കാണണം, നോക്കണം. ആ യതീംഖാന തുടങ്ങുമ്പോ ആ കൂട്ടത്തിൽ ആരാ പോയത്? മയ്യത്ത് കുളിപ്പിച്ചവര് മരിക്കുന്നുണ്ട്, മയ്യത്തിനെ തൊട്ടവര് മരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രോഗമായിരുന്നു കോളറ. ധനമ തട്ടി എന്ന് നാടന്മാർ പറഞ്ഞിരുന്ന പേര്. ആ രോഗം വന്ന സമയത്ത് തൊട്ടവര് മരിക്കുന്നു, മയ്യത്ത് കാണാൻ പോയവര് മരിക്കുന്നു എന്ന് കിംവദന്തി പ്രചരിച്ച കാലം. ഈ മക്കളെ ഏറ്റെടുക്കാൻ ഗതിയില്ലാതെ എല്ലാവരും അകന്നു നിൽക്കുമ്പോഴാണ് എം കെ ഹാജി മക്കളെ പൊറുക്കിയെടുത്ത് കൊണ്ടുവരുന്നത്. പാർഫത്തി തങ്ങൾ ഈ മക്കളെ പോറ്റിയ കഥ പ്രബോധനം വാരിക ഈയിടക്കടുത്ത് എഴുതിയത് ഞാനൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കേരളക്കരയിൽ ധർമ്മസ്ഥാപനങ്ങളും മദ്രസകളും വളർന്നു വന്നിരിക്കുന്നതിൽ
സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അള്ളാഹു അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലീഗ് ഇനി എന്താ ചെയ്യേണ്ടത്? ലീഗ് എല്ലാവരെയും വാങ്ങിക്കുക, ലീഗ് എല്ലാവർക്കും ഗുണം ചെയ്തു പോവുക. ലീഗ് ആരെയും ഒഴിപ്പിക്കുന്നില്ല. പണ്ടില്ലേ ആ കൂട്ടത്തിലാണ് രാമൻ എന്ന കുട്ടിയെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഹാജി രാമൻ എന്ന് പറയുന്ന കുട്ടിയെ മാതാവിന്റെ മുലപ്പാല് കുടിക്കുകയാണ്. കോളർ വാലിച്ച് ഡെഡ് ബോഡിയായി ജനാദയായി മയ്യത്തായി കിടക്കുന്ന ഉമ്മാന്റെ മാരണത്തിൽ നിന്ന് കുട്ടി പാല് കുടിക്കുമ്പോ ആ കുട്ടി എടുത്തുകൊണ്ടുപോയി നടന്ന ആ കൂട്ടത്തിലാണ് രാമൻ. ആ രാമനെ യത്തീംഖാനയിലെ വളർത്തിയത് തിരുവിതാംകാടിയിൽ. പത്താം ക്ലാസ് പാസ്സായ രാമനോട് എം കെ ഹാജി പറഞ്ഞു, മോനെ എന്റെ കുട്ടി എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോ എല്ലാവരും പള്ളിയിൽ പോകുമ്പോ എന്റെ കുട്ടി ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പറഞ്ഞേ. പത്താം ക്ലാസ് പാസ്സായ രാമനെ എം കെ ഹാജി കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് ടി ടി സിക്ക് ചേർത്തു. ആ ടി ടി സിക്ക് ചേർത്ത രാമൻ കെ പി രാമൻ മാസ്റ്ററായി. ആ രാമനോട് എം കെ ഹാജി പറഞ്ഞു, മോനെ നീ ആരുടെ വാതിലും മുട്ടേണ്ടവനല്ല, നിന്റെ വാതിൽ വന്ന് മറ്റുള്ളവർ മുട്ടട്ടെ. ആ രാമനെ നമ്മൾ പി എസ് സി മെമ്പർ ആക്കി പച്ചക്കൊടി. ആ രാമനോട് പറഞ്ഞു, നീ മറ്റുള്ളവരുടെ മുമ്പിൽ ആചാരിച്ച് നിൽക്കേണ്ടവനല്ല രാമ, നിനക്ക് മറ്റുള്ളവർ സല്യൂട്ട് ചെയ്യട്ടെ. ഞങ്ങൾ കുന്ദമംഗലത്തും മറ്റും മത്സരിപ്പിച്ച് ആ രാമനെ കേരളത്തിന്റെ എം എൽ എ ആക്കി. എം കെ ഹാജി ആശുപത്രിയിൽ കെ പി രാമൻ അന്ത്യശ്വാസം വലിക്കുമ്പോ മകൻ സുരേഷ് രണ്ടാളെ വിളിച്ചത് അച്ഛന്റെ അടുത്തേക്ക്. അച്ഛന്റെ അടുത്തേക്ക് രണ്ടാളെ വിളിച്ചത്, ഒന്ന് പാണ്ടക്കാട്ട അച്ഛൻ പൂത്തങ്ങളെ, ഒന്ന് പാണ്ഡിക്കട കുത്ത കുഞ്ഞാപ്പാണ്. രണ്ടാളോടെ വന്നു ഞങ്ങള്. ആ രാമൻ മാഷ്ടർ അദ്ദേഹത്തിന്റെ ലക്കുതീനുക്കും വലിയ അയാളുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം, അവർക്ക് അവരുടെ ജീവിതം. അങ്ങനെ മതേതര കാഴ്ചപ്പാടിൽ ആളുകളെ സ്നേഹിക്കുകയും ജാതിയും മതവും നോക്കാതെ പൈതൃറഹ്മകൾ നിർമ്മിച്ച് മംഗല്യ സൗഭാഗ്യങ്ങൾ നൽകി പാവപ്പെട്ടവരെ സഹായിച്ച് സ്വദേശത്തും വിദേശത്തും മക്കത്തും മുക്കത്തും ഒരുപോലെ വളണ്ടിയന്മാരായി പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം ലീഗ് ആരെയാ ദ്രോഹിച്ചത്? നമ്മളെല്ലാവരും മാനിച്ച പോയത്. പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കുള്ള കുത്ത് അധികവും സ്വന്തം ടീമിലാണ്. അവർക്കെന്താ? അവർക്ക് ലീഗിനോടുള്ള ദേഷ്യം എന്താ? ലീഗ് ഒന്നും ചെയ്യാത്തവർക്കൊന്നല്ല, ലീഗിനോടുള്ള ഈ അന്താരാഷ്ട്ര ആശ്രയ ലീഗിതെല്ലാം ചെയ്യുന്നു, ലീഗിതെല്ലാം നടത്തുന്നു. ലീഗ് കാര്യങ്ങൾ സി എൻ ജി സെന്ററുകൾ എല്ലാം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഞങ്ങൾ ഈ സാധ്യതകളെ സഹായിക്കുന്നു. എലക്ഷന്റെ റിസൾട്ട് നോക്കിയാണോ ഞങ്ങളാണ് കഞ്ഞി വിളമ്പിയത്? എലക്ഷൻ റിസൾട്ട് നോക്കിയാണോ ഞങ്ങൾ